ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ചെയ്തപ്പം കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിനകത്ത് ഇട്ട് കൊടുക്കുന്ന വളങ്ങളും അതിന് ഈ മുരടിപ്പ് അല്ലെങ്കിൽ ആ ഇലയൊക്കെ കരിഞ്ഞു പോകുക അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് സൂര്യപ്രകാശം വേണം അല്ലേ. ഒരുപാട് എനിക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സൊക്കെ എന്താ പറയുക കരിഞ്ഞു പോകും, ഒരു മഞ്ഞ കളറിലായി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് സൂര്യപ്രകാശം വേണം, എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ പൂക്കളായി വരത്തുള്ളൂ. പിന്നെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നല്ലതുപോലെ വെള്ളം വേണം. അതിൻ്റെ സോയിലൊക്കെ നല്ല ഒന്ന് ചെറിയതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന ടൈമിലെല്ലാം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു, ഡെയിലി അതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെന്ന് വെച്ചാൽ അത് നല്ലതുപോലെ സൂര്യപ്രകാശം വേണം. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള നാടൻ രീതിയിലുള്ളതേ ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസ് ഇപ്പോൾ ഒരുപാട് തരത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ നാടനാകുമ്പോൾ നമുക്ക് വലിയ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട അല്ലേ. നമുക്ക് നമ്മുടെ തറയിൽ നട്ടുവെക്കുവാണെങ്കിൽ നല്ലതുപോലെ വരും. അപ്പം ഞാൻ ഇന്ന് അതിനകത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ നല്ല വളം, അതായത് നമ്മളിട്ട് കൊടുക്കുന്ന നല്ല വളങ്ങളാണ്. അതിനകത്ത് ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ എല്ലുപൊടിയാണ്. എല്ലുപൊടി പച്ചക്കറികൾക്കും നമ്മുടെ ഫലവൃക്ഷാദികൾക്കൊക്കെ ഇട്ട് കൊടുത്താലും നല്ല റിസൾട്ടാണ്. അതുപോലാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിന്. അപ്പോൾ എല്ലുപൊടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് വെച്ചാൽ 2 കപ്പ് എല്ലുപൊടിക്ക് 2 കപ്പ് ചാരമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മുടെ പ്ലാന്റിന് ഇട്ട് കൊടുക്കേണ്ട, നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ചെടിക്ക് ഒരു പ്ലാന്റിന് നമ്മൾ 3 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് മണ്ണൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലുപൊടി നല്ല ചൂട്, 2 എല്ലുപൊടിയും ചാരവും നല്ല ചൂടുള്ള ഐറ്റമാണ്. നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് മാസത്തിൽ 1 തവണ വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഈ എല്ലുപൊടിക്കകത്തേക്കാണ് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 2-ാമത്തെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്ഷൽ ഫെർട്ടിലൈസറാണ്. എക്ഷലിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രോട്ടീനും പൊട്ടാസ്യവും ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ എന്താ പറയുന്നത് പ്ലാന്റ്സൊക്കെ നല്ലതുപോലെ വളരാനും നിറച്ച് പൂക്കളുണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഒരു 2 കപ്പ് വെള്ളത്തിനകത്ത് ഒരു 4 എക്ഷലാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അപ്പോൾ എക്ഷല് ജസ്റ്റ് വേണമെങ്കിൽ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം നമുക്കിടാം. എന്നിട്ട് നമുക്കൊരു കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ അടച്ച് ഒരു 4 ദിവസം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 4 ദിവസം മാറ്റി വെക്കുമ്പോഴത്തേക്കും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഷേപ്പിലായി വരും. അതായത് അതിനകത്തുള്ള കണ്ടൻ്റ് എല്ലാം പുറത്ത് വന്നിട്ട് നമുക്ക് നല്ലൊരു കുറുകിയ നല്ലൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഇതായിട്ട് വരും. ഇത് നല്ലതുപോലെ അരിച്ചതിന് ശേഷം ഇത് നമ്മൾ ചെടികളുടെ ലീവ്സിന് അതായത് ഇലകൾക്കാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. ഇലകൾക്ക് ഇത് ഇലകളിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 1 തവണ വെച്ച് മുടക്കാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് ഇത് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. നിറച്ച് പൂക്കാതെ നിൽക്കുന്ന ഓർക്കിഡ്സൊക്കെ നിറച്ച് പൂക്കളുണ്ടാവാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് 3-ാമത്തെ ഫെർട്ടിലൈസർ നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേയിലയുടെ മട്ടാണ്. ഇതിപ്പോൾ 1 കപ്പ് തേയിലയുടെ മട്ട്, നമ്മളിപ്പോൾ ചായ ഇട്ടതിന് ശേഷം തേയിലയുടെ മട്ടാണ്. അത് 1 കപ്പ് തേയിലയുടെ മട്ടിനകത്ത് 1/5 കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്തോട്ട് 1 ടീസ്പൂൺ ആപ്പിൾ സൈഡ് വിനെഗർ, 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ആപ്പിൾ സൈഡ് വിനെഗർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് അടച്ചിട്ട് നമ്മളിത് ഒരു 48 അവേഴ്സ് ഒന്ന് മാറ്റി വെക്കുക. ഈ 48 അവേഴ്സ് മാറ്റി വെച്ചതിന് ശേഷം നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കുക. മഴയില്ലാത്ത ടൈം നോക്കി ഒഴിച്ചു കൊടുക്കുക. ഇത് മാസത്തിൽ 1 തവണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല റിസൾട്ടാണ്. ഈ മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ നല്ല ഗ്രോത്തിൽ വരാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഫെർട്ടിലൈസർ നോക്കാം. അടുത്ത ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്കാണ്. ഈ മിൽക്കിനകത്ത് ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഗ്രോത്തിൽ വരാനും നല്ലറച്ച് പൂക്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ മിൽക്ക് എന്ന് വെച്ചാൽ 1 കപ്പ് പാലിനകത്ത് 4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് മാസത്തിലും അല്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് നമ്മളിത് ട്രൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ എന്ന് പറഞ്ഞാൽ
ആഴ്ചയിൽ റെഗുലറായിട്ട് കൊടുക്കുക. ആഴ്ചയിൽ ഒരു തവണ കൊടുക്കുക. നിങ്ങൾക്ക് പൂക്കാതെ നിൽക്കുന്ന ഓർക്കിഡ്സ് ഒക്കെ നിറച്ച് പൂക്കളുണ്ടാവും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. പിന്നെ നമ്മൾ ഈ പാല് കുപ്പിയൊക്കെ കഴുകും, പാല് കൊണ്ടുവരുന്ന കുപ്പിയൊക്കെ കഴുകാൻ വരുന്ന വേസ്റ്റ് വെള്ളം ഇതിനകത്ത് ഡെയിലി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മറക്കാതെ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നവരാണ്. കാരണം ഈ പാലിനകത്ത് ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയത് കാരണം നമ്മുടെ ഈ പ്ലാന്റ്സ്, നമ്മുടെ മനുഷ്യ ശരീരം പോലെ തന്നെയാണ് നമ്മുടെ ഈ പ്ലാന്റ്സ്. അപ്പോൾ അത് ഈ പ്ലാന്റ്സിനകത്ത് നിറച്ച് എന്താ പറയുക, നല്ലതുപോലെ പൂക്കൾ വരാനും നല്ല ഗ്രോത്തിൽ വളരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള വേസ്റ്റ്, അതായത് ഈ പാൽ, എന്തായാലും നമ്മൾ ഈ സാധാ ഒരു പാലിൻ്റെ കുപ്പി അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ കിട്ടുമ്പോൾ അത് നമ്മൾ കഴുകി വാഷ് ബേസിൽ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴുകി എടുക്കുന്ന വെള്ളം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ ഈ ഓർക്കിഡ്സിന്, അതായത് ഗ്രൗണ്ട് ഓർക്കിഡ്സിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓർക്കിഡ്സിന് നമ്മളിപ്പോൾ ഒരു ഫെർട്ടിലൈസർ, ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് അല്ലെങ്കിൽ നാല് ഫെർട്ടിലൈസർ ഇപ്പോൾ പരിചയപ്പെടുത്തി കൊടുത്തു തന്നു. ഈ നാല് ഫെർട്ടിലൈസർ നിങ്ങൾ ഒരു അറ്റേ ടൈമിൽ ചെയ്യാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഒരു രണ്ട് ഫെർട്ടിലൈസർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ പ്ലാന്റ്സിനകത്ത് വരുന്ന ചേഞ്ചുകൾ നമുക്കറിയാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ആദ്യത്തെ രണ്ട് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ലെങ്കിൽ ബാക്കി രണ്ട് ഫെർട്ടിലൈസർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏത് ഫെർട്ടിലൈസറാണ് ട്രൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും, ആ ഫെർട്ടിലൈസർ നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കുക. ഇത് ആ കറക്റ്റ് ടൈമിൽ, അതായത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫെർട്ടിലൈസറൊക്കെ ആഴ്ചയിൽ ഓരോ തവണ കൊടുക്കുക. എല്ലുപൊടി വെച്ചുള്ള ഫെർട്ടിലൈസർ മാസത്തിൽ ഒരു തവണയേ കൊടുക്കാറുള്ളൂ. അത് കാരണം ഇച്ചിരി എഫക്റ്റ് കൂടിയ ഒരു ഐറ്റമാണ്. കാരണം ചൂട് കൂടിയതാണ്, പെട്ടെന്ന് പ്ലാന്റ്സൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സഹായിക്കും. കൂടിപ്പോയി കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ കൗണ്ട്, അതായത് ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്ലാന്റ് ഇല്ലാതാക്കാൻ സഹായിക്കും. പക്ഷേങ്കിൽ നല്ല ഗ്രോത്താണ് നമ്മുടെ ഈ ഓർക്കിഡ് ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ് പൊട്ടാസ്യം, കാൽസ്യം. അതൊക്കെ ഒരുപാട് റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ എല്ലുപൊടിക്കകത്ത്, ചാരത്തിനകത്തും. അത് കാരണം നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവാനും പ്ലാന്റ്സൊക്കെ നല്ല ഗ്രോത്തിൽ വരാനും ഒക്കെ സഹായിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒരു പ്രത്യേക പ്രശ്നമാണ് നമ്മുടെ ഈ ഓർക്കിഡ് സ്റ്റെഡിയും ഉരുടിച്ച് പോവുക, അല്ലെങ്കിൽ പൂക്കൾ വരാതെ. ഈ ഇപ്പം നമുക്ക് ഈ നാടൻ ഓർക്കിഡ്സിന് എന്ന് പറഞ്ഞാൽ വലിയ കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മുടെ മണ്ണിൽ നട്ടു വെച്ചാൽ അത് നിറച്ച് എന്താ പറയുന്നത് വലിയ പ്ലാന്റായിട്ട് നിറച്ച് റൂട്ട്സൊക്കെ നല്ല തൈകളൊക്കെ വന്ന് നല്ല വലിയ പ്ലാന്റായിട്ട് വരികയും ചെയ്യും. വലിയ കെയർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പല കളേഴ്സിലൊക്കെ ഉണ്ട്. ആ നമ്മൾ അത് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അത് നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് നല്ലതുപോലെ പൂക്കളുണ്ടാവത്തുള്ളൂ, മുരടിച്ച് പോകാതെയും അല്ലെ നശിച്ചു പോകാതെയും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ മുരടിച്ച് പോകുന്നതിന് നിങ്ങൾ മെയിനായിട്ടും ഈ ചില പ്ലാന്റൊക്കെ മുരടിച്ച് നിൽക്കുകയും പൂക്കൾ വരാതൊക്കെ നിൽക്കുകയും മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ തേയിലയുടെ മട്ടിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു ഫെർട്ടിലൈസർ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മാസത്തിൽ ഒരു പ്രാവശ്യമേ കൊടുക്കാറുള്ളൂ. ഓവറായിട്ട് കൊടുക്കരുത്. മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ ആ മുരടിപ്പൊക്കെ മാറി നല്ല പ്ലാന്റൊക്കെ നല്ല ഗ്രോത്തിൽ വരും, നല്ല റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബനാന പീലൊക്കെ, നമ്മൾ ബനാന കഴിച്ചിട്ട് പീലൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് ഒഴിച്ച് കൊടുത്താലും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.